കാലാവധി കഴിഞ്ഞ മദ്യം ബെവറേജസിന്റെ ഔട്ട്ലെറ്റിലൂടെ വിൽപ്പന നടത്തി. ഇതിന്റെ കൃത്യമായ തെളിവുകളാണ് കർമ്മ ന്യൂസ് പുറത്തുവിടുന്നത്. കാലാവധി കഴിഞ്ഞ മദ്യവും ബിയറും നശിപ്പിച്ചു കളയാതെ അത് വിൽപ്പന നടത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ പട്ടത്ത് പ്ലാമൂട്ടിലുള്ള ഔട്ട്ലെറ്റിൽ നിന്നും മദ്യം വാങ്ങിയ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. പ്ലാമൂട്ടിലെ ഔട്ട്ലെറ്റിൽ നിന്നും മദ്യം വാങ്ങിയ കസ്റ്റമേഴ്സ് കർമ്മ ന്യൂസിനോടൊപ്പം ചേരുന്നു. ഞാൻ ഇന്ന് പ്ലാമൂട് ബീവറേജ് കോർപ്പറേഷൻ നിന്ന് വാങ്ങിയ രണ്ട് ടിൻ ബിയറാണ്. അതിൻ്റെ അകത്ത് എക്സ്പയറി കഴിഞ്ഞിട്ട് 4/8/2020 എക്സ്പയറി കഴിഞ്ഞ സാധനമാണ്. ഇപ്പോഴും ഈ സമയം വരെ അവർ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ 2.5 മണിക്ക് ഞാൻ വാങ്ങി 4 ബോട്ടിൽ വാങ്ങിയതാണ്. അത് എക്സ്പയറി സെയിം കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ ശ്രദ്ധയപ്പെട്ടത്. അതിനുശേഷം ഞാൻ അവിടെ റിട്ടേൺ ചെയ്തു. അവർ പറഞ്ഞു ഇത് സെയിൽ നിർത്തി വെച്ചു എന്ന് പറഞ്ഞു. വീണ്ടും ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കൊണ്ട് ഇപ്പോഴും വീണ്ടും വാങ്ങിച്ച് ഞാൻ തന്നെ പോയപ്പോൾ അവർ എനിക്ക് തന്നിട്ടില്ല. വീണ്ടും ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കൊണ്ട് വാങ്ങിപ്പിച്ചു. വീണ്ടും അതേ സെയിം സാധനം തന്നെ 4/8/2020 അതായത് തന്നെ ഇന്നത്തേക്ക് എന്ന് പറഞ്ഞാൽ 1 മാസം കഴിഞ്ഞിട്ടാണ് ഈ സാധനം വിൽക്കുന്നത്. എക്സ്പയറി ഡേറ്റ് എന്ന് പറഞ്ഞാൽ അന്നത്തോടെ അവസാനിക്കുന്ന സാധനം. ഇപ്പോഴും ബീവറേജിൻ്റെ പ്ലാമൂട് ബീവറേജിൽ ഇപ്പോഴും ഈ സാധനം സെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഉച്ചയ്ക്ക് സെയിം തന്നെ ഗൗരീശപട്ടത്തു നിന്നാണ് 4 ബിയർ വാങ്ങാൻ വേണ്ടി ഉദ്ദേശിച്ചത്. അവർ പറഞ്ഞത് തന്നെ ബിയർ ഉണ്ട്, ഓൾറെഡി ബിയർ ഉണ്ട് ഇവിടെ, പക്ഷേ എക്സ്പയറി കഴിഞ്ഞ സാധനങ്ങളാണ്, ഞങ്ങൾ സെയിൽ ചെയ്യുന്നില്ല എന്നാണ് ഗൗരീശപട്ടം ബീവറേജ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റിൽ നിന്ന് കിട്ടിയത്. സെയിം അതേ സമയത്താണ് ഞാൻ വന്ന് പ്ലാമൂട് എന്ന് വന്ന സമയത്ത് അവർ ബില്ല് എനിക്ക് എല്ലാ പ്രാവശ്യവും തന്നെ ബീവറേജ് കോർപ്പറേഷൻ തന്നെ ബില്ല് തരുന്നതാണ്. ഇവർ ബില്ല് തരുന്നില്ല, ക്യാഷ് വാങ്ങി ബില്ല് തരുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ബില്ല് അഥവാ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ വല്ല പ്രശ്നവും ഉണ്ടാവും എന്ന് വെച്ചിട്ടായിരിക്കും മനഃപൂർവ്വം അവർ ബില്ല് തരാത്തത്. സാധാരണക്കാരനായ ഒരു മനുഷ്യരും ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങുക കഴിക്കുക എന്നുള്ള രീതിയാണ്. പക്ഷേ ഇത് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്ന് പറഞ്ഞാൽ പല ഭാഗത്തു നിന്നാണ് ഔട്ട്ലെറ്റ് എല്ലാവരും പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇത് സാധനങ്ങളുണ്ട് പക്ഷേ എക്സ്പയറി കഴിഞ്ഞു എന്നുള്ളതാണ്. അതൊരു സാധാരണ ജനങ്ങളിലേക്കുള്ള ഒരു സാധാരണ ഒരു ഇതാണ്. പക്ഷേ ഇപ്പോഴും എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലാമൂട് ബീവറേജ് നിന്ന് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ സാധനം കൊടുക്കുന്നു. ഇതിൻ്റെ ഭവിഷ്യത്തുകൾ എന്ന് പറഞ്ഞാൽ എന്താന്ന് പോലും നമുക്കറിയില്ല. പക്ഷേ ഇത് എക്സ്പയറി കഴിഞ്ഞ സാധനമാണ്. സാധാരണക്കാർ ഇത് ഒരിക്കലും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു സാധനങ്ങളാണ് ഇത് കടക്കുന്നത്. തീയതി കഴിഞ്ഞ ദിവസങ്ങളായിട്ടും ഒന്നും അറിയാത്ത ഭാവത്തിൽ പൊതുജനങ്ങൾക്ക് വിൽപ്പന നടത്തുകയാണ് ഇവിടെ. തീയതി കഴിഞ്ഞ ബിയർ ഉപയോഗിക്കുന്നതിലൂടെ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും. സാധാരണക്കാരായ ആളുകൾ പലരും ഇത് ശ്രദ്ധിക്കാൻ ഇടയില്ല. വാങ്ങിക്കൊണ്ടുപോയി കുടിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ കാരണം എന്ത് സംഭവിക്കും എന്ന് ഇപ്പോൾ പറയാനാവില്ല. തീയതി കഴിഞ്ഞാൽ ബിയർ പോലുള്ള ലഹരി വസ്തുക്കൾ മാരക വിഷമായി മാറും. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഔട്ട്ലെറ്റിൽ സെയിൽ നടക്കുന്നത് എന്നത് വ്യക്തം. ആദ്യം ബിയർ വാങ്ങിയതിനു ശേഷം തീയതി കഴിഞ്ഞുവെന്ന് മനസ്സിലാക്കി തിരിച്ചേൽപ്പിച്ച അതേ ആൾ വീണ്ടും ബിയർ വാങ്ങാനായി വന്നപ്പോൾ സെയിൽ ചെയ്യുന്നവർ ബിയർ ഇല്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കുകയായിരുന്നു. തൊട്ടു പിന്നാലെ ഇദ്ദേഹത്തിന്റെ സുഹൃത്ത് ബിയർ വാങ്ങാൻ ചെന്നപ്പോൾ സാധനം നൽകുകയും ചെയ്തു. പിടിക്കപ്പെടുമോ എന്ന സംശയം കൊണ്ടാവാം ഇവർ വീണ്ടും അതേ വ്യക്തിക്ക് ബിയർ നൽകാതിരുന്നത്. മദ്യം വിൽപ്പന യോഗ്യമല്ല എന്ന് കണ്ടാൽ അത് തിരിച്ചേൽപ്പിക്കാം. ആർക്കും അത് യാതൊരു നഷ്ടവും വരുത്താനിടയില്ലാത്ത സംഭവമാണ്. എന്നിട്ടും എന്തിനാണ് ജനങ്ങളുടെ ആരോഗ്യം വെച്ച് സർക്കാർ പന്താടുന്നത്? ഇതിന് സർക്കാർ മറുപടി പറയണം. പലരും ഇത്തരം ഒരു കാര്യം ശ്രദ്ധിക്കാൻ പോലും ഇടയില്ല. ഒരുപക്ഷെ സംസ്ഥാനത്ത് പല ഔട്ട്ലെറ്റുകളിലും ഇത്തരം തട്ടിപ്പ് നടക്കുന്നുണ്ടാവും. സർക്കാരിന് വരുമാനം ഉണ്ടാക്കാൻ നിൽക്കുന്ന ഈ സെയിൽസ്മാൻമാരെയും പുറത്താക്കണം. എങ്ങനെയും ഈ സാധനം വിറ്റുപോയാൽ മതിയെന്ന ചിന്ത മാറ്റണം. കാരണം ഇത് പലരുടെയും ജീവിതവും ആരോഗ്യവുമായിരിക്കും നശിപ്പിക്കുക. കർമ്മ ന്യൂസിന്റെ സ്റ്റുഡിയോയിലെ വാർത്ത നൽകുന്നതിന് വേണ്ടി വീണ്ടും പോയി വാങ്ങിയ ബോട്ടിലുകൾ ഇപ്പോൾ തിരിച്ച് ബിവറേജസുകാർ എടുത്തു എന്നതാണ് ഏറ്റവും ഗൗരവകരമായി ചിന്തിക്കേണ്ട വിഷയം. വീണ്ടും അത് മറ്റൊരാളിലേക്ക് എത്തുന്നതിനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ഇന്നത്തെ ദിവസം ഈ ഔട്ട്ലെറ്റിൽ നിന്നും എത്ര പേരായിരിക്കും ഇതുപോലെ കാലാവധി കഴിഞ്ഞ ബിയർ വാങ്ങിയിട്ടുണ്ടാവുക? ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.